കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാമാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ട് പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടിക്കളയിലെ സേതുരാമ, ചിലപ്പോ ഈ കേസ് ഈ ഒറ്റ കേസുകൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലക്ക് കൊടുത്തേ നിനക്ക് സമാധാനമാകത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലക്ക് കൊടുത്താലേ സമാധാനമാവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരെ കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലേ, ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതിന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തു നിന്ന് ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട്. തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്ക് ഒരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ ബംഗ്ലാ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്നും കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുക്കാറാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി. ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാലി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയും ഉള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുത്. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? പാ ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങിപ്പോയില്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങി.